ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഉദ്വേഗജനകമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് കേരളത്തിലും ദില്ലിയിലും അരങ്ങേറുന്നത്. അനിൽ ആന്റണിക്ക് പിന്നാലെ മറ്റൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൾ, കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എന്ന സൂചനകൾ പുറത്തുവരുന്നു. ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തിയാണ് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിക്കുക. കോൺഗ്രസിന്റെ അനുനയ ശ്രമങ്ങൾ തള്ളിയാണ് പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നത്. കെ സി വേണുഗോപാൽ പത്മജയോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ ബിനുരാജ് ചേരുകയാണ് വിവരങ്ങളുമായി. ബിനുരാജ്, മോഹഭംഗം കൊണ്ട് പത്മജ പോകുമ്പോൾ എന്താണ് ബി ജെ പിയുടെ ഓഫർ? അനൂപ്, അതെന്താണ് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കൃത്യമായ ഒരു ഓഫർ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പത്മജ നീങ്ങില്ല എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരുവേള ബി ജെ പിയിലേക്കില്ല എന്ന് ഫേസ്ബുക്കിലൂടെ പത്മജ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരീകരിക്കുന്നതും പത്മജ ബി ജെ പിയിലേക്ക് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവർ ബി ജെ പിയിൽ ചേരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദേശീയ ആസ്ഥാനത്തെത്തി അവർ അംഗത്വം എടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദേശീയ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ഇന്നലെ ജെ പി നദ്ദയെ കണ്ടിരുന്നു എന്നുള്ള വിവരമുണ്ട്. പ്രധാനമന്ത്രി കൂടി അറിഞ്ഞുള്ള ഒരു നീക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മജയെ മോദിയും വൈകാതെ കാണും എന്നുള്ള വിവരമുണ്ട്. നേരത്തെ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ പലതരത്തിലുള്ള അനുനയ ശ്രമത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വി ഡി സതീശൻ അവരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്കറിയാൻ കഴിയുന്ന പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഈ രാജ്യസഭാ സീറ്റ് അവർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് ലീഗിന് കൊടുത്തു. അടുത്ത തവണ കോൺഗ്രസ്സിന് കിട്ടുന്ന രാജ്യസഭാ സീറ്റ് വേണം എന്നുള്ളൊരു അവകാശവാദവും പത്മജ വേണുഗോപാൽ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, തൃശ്ശൂരിൽ അവർ മത്സരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ തൃശ്ശൂരിൽ മത്സരിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ ആളുകൾ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം നിരന്തരമായി പത്മജ ഉന്നയിക്കുകയും ചില ആളുകൾക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതി നൽകിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവർക്ക് പാർട്ടി പദവികൾ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കരുണാകരൻ സ്മാരക മന്ദിര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അലംഭാവം ഉണ്ടായി എന്നുള്ള പരാതിയും പത്മജ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നേതൃത്വം ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ളൊരു ഓഫർ ഒരു കാലത്തും പത്മജയ്ക്ക് നൽകിയിട്ടില്ല. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, നിർത്തി തോൽപ്പിച്ചു എന്നുള്ള ആക്ഷേപത്തിന് അല്പസമയം മുമ്പ് കെ എം മുരളീധരൻ നൽകുന്ന തരത്തിലുള്ള പ്രതികരണമാണ് നേതാക്കൾ നൽകുന്നത്. അല്ലെങ്കിൽ ഒരു നേതാവ് അത് ശക്തനോ ആണെങ്കിൽ അത് ജനം തിരിച്ചറിഞ്ഞാണ് അവർ ജനത്തിൻ്റെ പ്രതികരണമാണ് വരുന്നത്, അല്ലാതെ നിർത്തിത്തോപ്പിച്ചു എന്നുള്ള അവകാശവാദത്തിന് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കരുണാകരൻ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള സഹകരണവും പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്നലെ കൂടി ഒരു നിശ്ചിത തുക ഈ സ്മാരക ഫണ്ടിലേക്ക് നൽകി എന്നുള്ള വിവരമാണ് അദ്ദേഹം നൽകുന്നത്. അതുകൊണ്ട് ഇത്രയും പദവിയും സ്ഥാനമാനങ്ങളും അതോടൊപ്പം തന്നെ പരിഗണനയും പാർട്ടിയിൽ കിട്ടിയതിന് ശേഷവും പത്മജ വേണുഗോപാൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചുവടുമാറ്റം നടത്തുന്നു എന്നതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ള പ്രതികരണമാണ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലുള്ളൊരു നീക്കമുണ്ടായത് തീർച്ചയായും പാർട്ടിക്ക് ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കെ കരുണാകരൻ്റെ മകളാണ് പത്മജ. മാത്രമല്ല ദൈനംദിനം അവർ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യ നടപടികളുമായി ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. ഏറ്റവും കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഘടകമായ രാഷ്ട്രീയകാര്യ സമിതി കൂടി അംഗമായിരുന്നു പത്മജ വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പോക്ക്, ബി ജെ പിയിലേക്കുള്ള പോക്ക് തീർച്ചയായും പാർട്ടിക്ക് ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.